വന്ദേ ഭാരതത്തിന് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേർന്നു. ബാലു, ഈ വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ദിവസം തന്നെ തിരൂരിൽ സ്റ്റോപ്പ് അനുവദിക്കാത്തതിനെ ചൊല്ലി വലിയ വിവാദമൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ MLA മാരും ഒക്കെ തന്നെ അതിന്റെ പരാതിയൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ വിഷയം കോടതിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഈ സുപ്രീംകോടതി ഇപ്പോൾ ഈ ആവശ്യം തള്ളിയിരിക്കുകയാണല്ലോ. കോടതി എന്തെങ്കിലും പരാമർശം നടത്തിയോ അതുമായി ബന്ധപ്പെട്ട്? അഞ്ജിത, ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് ഈ കേസ് എടുത്തപ്പോൾ തന്നെ ആദ്യം ചോദിച്ച ഒരു ചോദ്യം ഈ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നത് കോടതിയുടെ ജോലിയാണോ എന്നതാണ്. അതായത്, ഇന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് തിരൂരിൽ സ്റ്റോപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജിക്കാരൻ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ നാളെ മറ്റൊരാൾ രാജധാനി എക്സ്പ്രസ്സിന് മറ്റെവിടെയെങ്കിലും സ്റ്റോപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചാൽ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? ഇത്തരം ജോലികൾ ചെയ്യേണ്ടത് സുപ്രീം കോടതി ജഡ്ജിമാരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ഈ ഹർജി തള്ളിയത്. നേരത്തെ കേരള ഹൈക്കോടതിയും ഈ തിരൂർ സ്വദേശിയായ ഒരു വ്യക്തിയാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നത്. കേരള ഹൈക്കോടതിയും ഇതേ ആവശ്യം നിരാകരിച്ചിരുന്നു. അതിനെതിരായ അപ്പീലാണ് ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കിയത്. ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞത് ഇത്തരം ഈ സ്റ്റോപ്പുകൾ അനുവദിക്കുക എന്നത് നയപരമായ തീരുമാനമാണ്. ആ നയപരമായ തീരുമാനത്തിൽ ഇടപെടാൻ കോടതിക്ക് കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡും ജസ്റ്റിസുമാരായ PS നരസിംഹയും മനോജ് മിശ്രയും അടങ്ങുന്ന ബെഞ്ച് ഈ ഹർജി തള്ളിയിരിക്കുന്നത്. അഞ്ജിത. ശരി.